ഗായ്സ് വെൽക്കം ടു കിച്ചസ് വേൾഡ്. കിച്ചസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്പെഷ്യൽ ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അമ്മയുടെ സ്പെഷ്യൽ അവക്കാഡോ ഷേക്ക്. അപ്പോൾ എങ്ങനെയാണ് അവക്കാഡോ ഷേക്ക് തയ്യാറാക്കുന്നത് കാണ്ടേ? അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഷും, ഇതാണ് അവക്കാഡോ. നല്ലോണം മൂത്ത് പഴുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വേഗം പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരിയിലോ തുണിയിലോ ചുറ്റി വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് പഴുത്ത് കിട്ടും. ഇത് നടുവ മുറിച്ചിട്ട് ഇതിലൊരു നല്ല വണ്ണുള്ളൊരു കുരു ഉണ്ടാവും, അത് എടുത്ത് കളയാം. അതിന് ശേഷം നമ്മൾ ഇതിലൊരു കറുത്ത പാടയുണ്ട്, അത് നീക്കം ചെയ്ത് വേണം. നല്ല ചുരണ്ടി എടുത്തിട്ട് ഇത് കളയണം. ഇത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പഴുപ്പ് മാത്രം അടിയിൽ ഈ പച്ച കളറ് വരാതെ നല്ലോണം സ്പൂണ് കൊണ്ട് രണ്ട് മെല്ലെ എടുത്ത് ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇടുന്ന മേലത്തെ മഞ്ഞ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് എടുത്തത്. അത് നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെക്കാം. ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടപ്പാല് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വെറും ഒരു ജ്യൂസ് പോലെ ആയിരിക്കും. നമുക്ക് നല്ല അടിപൊളി ഷേക്ക് വേണമെങ്കിൽ നന്നായിട്ട് നമ്മളെ കട്ടയായിരിക്കും പാല്. അങ്ങനെ നമ്മളങ്ങനെ കട്ടപ്പാൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഷുഗർ, അത് നമ്മുടെ മധുരം അനുസരിച്ചിട്ടിരിക്കണം എടുക്കുന്നത്. ഒരു 6-7 സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതിൽ മിക്സിയിലേക്ക് ഒന്ന് അഴിച്ചെടുക്കാം. ഇത് അവക്കാഡോ പാലും കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ 5-6 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇടണം എന്നില്ല. നമ്മളിവിടെ 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള അവക്കാഡോ ഷേക്കാണ് റെഡി ആയിരിക്കുന്നത്. അമ്മേൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഈ അവക്കാഡോ ഷേക്ക്. ഇനി ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുവാന്ന്. നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് കൊടുക്കാം. ഗായ്സ്, നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും.